സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോയിൽ റയൽ നേരിട്ടത് നാണം കെട്ട തോൽവി യുവതാരങ്ങളുമായി ഇറങ്ങിയ ബാഴ്സലോണ എതിരില്ലാത്ത നാല് ഗോളിനാണ് സാൻഡ്യോഗോബറിന ബ്യൂവിൽ റയലിനെ കശക്കിയെറിഞ്ഞത് റോബർട്ട് ലെവൻഡോസ്കിയുടെ ഇരട്ട ഗോളും ലാബിനിയമാലിന്റെയും റഫീനയുടെയും ഗോളുകളാണ് റയലിനെ നാണം കിടത്തിയത് കിലിയൻ എംബാപ്പെ നേടിയ രണ്ട് ഗോൾ ആയതും റെയലിനെ തിരിച്ചടിയായി ആദ്യ പകുതിയിൽ റയലാണ് ആധിപത്യം പുലർത്തിയത് എന്നാൽ ഗോൾ നേടാൻ ഇരു ടീമിനും കഴിഞ്ഞില്ല രണ്ടാം പകുതിയിലായിരുന്നു ബാഴ്സയുടെ നാല് ഗോളും രണ്ട് വിൻറ്റിനിടെ ലെവൻഡോസ്കി രണ്ട് ഗോൾ നേടിയതാണ് റെയലിനെ ഒലിച്ചത് എന്നാൽ ഇതിലൊന്നും പതറാനൊരുക്കമല്ലെന്ന് റയൽ മാർട്ട് പരിശീലകൻ കാർലോ ആൻസർ പറയുന്നു ഇതുപോലത്തെ പല തോൽവികൾ നേരിട്ടിട്ടുണ്ടെന്നും അതെല്ലാം അതിജീവിക്കാൻ റെയിൽ കഴിഞ്ഞിട്ടുണ്ടെന്നുമാണ് ആൻസർ ഓടി കൂടായി പറഞ്ഞത് റെയിൽ കോച്ചിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഇതിനു മുൻപുമ്പ് ആൾസറോണിയോട് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആ സീസണിൽ ഞങ്ങൾ ലാലിക കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് അതിനാൽ തോൽവിയിൽ ആശങ്കയില്ല റയൽ ശക്തമായി തിരിച്ചു വരുമെന്നും ആൻസർ വ്യക്തമാക്കി കോച്ച് ആൻസി ഫ്ലിക്കിന്റെ തന്ത്രങ്ങളുടെ കരുത്തിലാണ് ബാഴ്സലോണയുടെ മുന്നേറ്റം ഈ ആഴ്ച തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ബൈൻമിന്റെ താർത്ത ബാഴ്സലോണയ്ക്ക് റെയിൽനിനെതിരായ ജയം ആത്മവിശ്വാസം ഇരട്ടിയാക്കുമെന്ന ഉറപ്പാണ് പതിനൊന്ന് കളികളിൽ മുപ്പത് പോയിന്റുമായി ലീഗിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ബാഴ്സലോണ രണ്ടാം സ്ഥാനത്തുള്ള റെയിൽ മാഡ്രിന് ഇരുപത്തിനാല് പോയിന്റാണുള്ളത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക